ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു സെർവറിൽ ഹാക്കർ സ്റ്റോറും അതുപോലെ തന്നെ മിസ്റ്ററി ഷോപ്പ് ഇവൻ്റൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും നമ്മുടെ എലൈറ്റ് പാസ് കാണാൻ സാധിച്ചിട്ടുണ്ടോ, നമ്മുടെ ഇന്ത്യൻ സെർവറിൽ എലൈറ്റ് പാസ് വരാൻ ചാൻസ് ഉണ്ടോ, എല്ലാം നമുക്ക് ഈ ഒരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വന്നിട്ടുള്ള മിസ്റ്ററി ഷോപ്പ് ഇവൻ്റ് ആണ് ഗൈസ്. അപ്പോൾ എന്തായാലും അത് തുറക്കുമ്പോൾ തന്നെ ട്രൈ യുവർ ലക്ക് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളൊന്നും നോക്കാതെ തന്നെ ട്രൈ യുവർ ലക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എത്രയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് അത് എത്രയാണെന്ന് നോക്കിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് 80% ഡിസ്കൗണ്ട് ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് എന്തൊക്കെ ഐറ്റംസ് ആണ് കിട്ടുന്നതെന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിക്കളയാം. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്നത് ഒരു മെയിൽ ബണ്ടിലാണ്. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ ആ ഒരു ബണ്ടിലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ലാതെ നമുക്ക് വേറെ കുറേ നല്ല ഐറ്റംസ് ഇതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ചും അതുപോലെ തന്നെ നമ്മുടെ ലംബോർഗണി കാറിൻ്റെ സ്കിന്നും നമ്മുടെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ള പരാങ്കിൻ്റെ സ്കിന്നൊക്കെ നമുക്ക് ഇതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വേറെ സെർവറിലൊക്കെ പരാങ്കിൻ്റെ സ്കിന്ന് ടോപ്പ് പോയിന്റിലങ്ങണ്ടാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ FFIC ഇവൻറ്റോടനുബന്ധിച്ച് നമുക്ക് ടോപ്പ് പോയിന്റിൽ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ലംബോർഗണി കാറിൻ്റെ സ്കിന്ന് വരെ നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ CR7 ഒരു ഇമോട്ട് നമുക്ക് കാണാനാവുന്നതാണ്. അതുപോലെ തന്നെ വേറെ കുറച്ച് ബണ്ടിൽസ് ഒക്കെ നമുക്ക് കാണാനാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഡയമണ്ട് എടുത്ത് വാങ്ങിക്കേണ്ട തരത്തിലുള്ള ബണ്ടിൽസേ അല്ലെന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു ബണ്ടിലിൻ്റെ പാൻറ് മാത്രം വേറെ ലെവൽ പാൻറ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഡൈനോ ബണ്ടിൽ വരെ ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഇവന്റിൽ എലൈറ്റ് പാസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ഫീമെയിൽ പോർഷൻ ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കിക്കളയാം. അപ്പോൾ അത് സ്വിച്ച് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് അതിലും കുറച്ച് ബണ്ടിൽസേ കാണാനാവുന്നതാണ്. നമ്മുടെ ബുയാഡെ ഇവന്റിൽ നമുക്ക് കുറച്ച് ഡയമണ്ടൊക്കെ കൊടുത്ത് എടുക്കുന്ന തരത്തിലുള്ള ഒരു ഇവന്റ് വഴി കിട്ടിയിട്ടുള്ള ഒരു ബണ്ടിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. നല്ലൊരു ലെജൻഡറി ബണ്ടിൽ തന്നെയാണ്. അതിൻ്റെ ബാക്കിൽ എന്തൊക്കെ സംഭവങ്ങൾ ഇരിക്കുന്നതാണ് നമുക്ക് കാണാനാവുന്നതാണ്. അതിനുശേഷം കുറച്ച് വൗച്ചേഴ്സും നമുക്ക് പണ്ട് വന്നിട്ടുള്ള ഒരു ബണ്ടിൽ തന്നെ ഇവിടെ കാണാനാവുന്നതാണ്. വേറെ ലെവൽ ബണ്ടിലാണ്. ഇതിനെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു സംഭവം തന്നെയാണ്. വേറൊരു മെയിൽ ബണ്ടിലും അതുപോലെ തന്നെ നമ്മുടെ ഗ്ലൂ ആൻഡ് സ്കിൻ വരെ ഇവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇവന്റ് അഴിച്ചു പിറക്കി നോക്കിയപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മെയിൽ ബണ്ടിലിനെ പറ്റി നോക്കിക്കളയാം. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ബണ്ടിലാണ് ഇപ്പോൾ കാണാനാവുന്നത്. വേറെ ലെവൽ ബണ്ടിൽ തന്നെയാണ്, പുതുതായിട്ട് വരാൻ പോകുന്ന ഒരു ബണ്ടിലാണ് നമ്മുടെ ഇന്ത്യൻ സെർവർ. അപ്പോൾ ഇപ്പോൾ തന്നെ കമന്റ് സെക്ഷനിലും പോയി കമന്റ് ഇടുക. ഇനി അതിനുശേഷം ഫീമെയിൽ ബണ്ടിലിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അതും നമ്മൾ 299 ഡയമണ്ട് ആണ് മുടക്കേണ്ടത് മെയിൽ ബണ്ടിലിനെ പോലെ തന്നെ. അപ്പോൾ ഇതും നല്ലൊരു ബണ്ടിൽ തന്നെയാണ്. 299 ഡയമണ്ടിന് എന്തായാലും വെർത്ത് തന്നെയാണ് ഗൈസ്. എന്തായാലും ഇനി നമുക്ക് അടുത്തായിട്ട് കാണാനാവുന്നത് ഒരു പുതിയ കലണ്ടറാണ് ഗൈസ്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് തായ്ലാൻഡ് സെർവറിലാണ്. തായ്ലാൻഡ് സെർവറിൽ ബുയ റമദാൻ എന്ന് പറയുന്ന ഒരു ഇവന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു കലണ്ടർ കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഐറ്റംസ് ഫ്രീ ആയിട്ട് കിട്ടാൻ പോവുകയാണ്. ലോഗിൻ റിവാർഡ് ആയിട്ട് കിട്ടുകയാണ്. അതുപോലെ തന്നെ കുറച്ച് ടോക്കൺസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നത് വഴി അത് എക്സ്ചേഞ്ച് ചെയ്ത് നമുക്ക് ക്ലെയിം ചെയ്യാനാവുന്നതാണ്. അതുപോലെ തന്നെ പീക്ക് ഡേ എക്സ്ചേഞ്ച് എന്ന് പറയുന്ന കുറച്ച് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കാണാനാവുന്നതാണ്. അതുവഴി നമുക്ക് AUGയുടെ ഒരു സ്കിൻ വരെ കിട്ടുന്നതാണ് ഗൈസ്. ഇനി എന്തായാലും നമ്മുടെ ലോഗിൻ റിവാർഡ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് നമുക്ക് നമ്മുടെ ഇന്ത്യൻ സെർവറിൽ ടോപ്പ് പോയിന്റിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു ബാറ്റിൻ്റെ സ്കിന്നാണ്. അപ്പോൾ ഒരു ഡയമണ്ട് ടോപ്പ് അപ്പ് ചെയ്യുന്നവരെയാണ് നമ്മുടെ ഇന്ത്യൻ സെർവറിൽ അന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനി ടോക്കൺസ് എക്സ്ചേഞ്ച് ചെയ്ത് എന്താണ് ക്ലെയിം ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കിക്കളയാം. അപ്പോൾ ഇവിടെ നമുക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ നമ്മുടെ ബാക്ക് പാക്കും അതുപോലെ സർഫ് ബോർഡിൻ്റെ സ്കിന്നുമാണ് നമുക്ക് ടോക്കൺസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങിക്കാൻ കഴിയുന്നത്. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു ഇവൻറ്റ് തന്നെയാണ് ഗൈസ്. അപ്പോൾ ഇത് ഓൾറെഡി ഇന്ന് തന്നെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിവിടെ ലോഗിൻ റിവാർഡ് ആയിട്ട് കുറച്ച് വൗച്ചേഴ്സ് ഒക്കെ കാണാനാവുന്നതാണ്. അതും നമുക്ക് ക്ലെയിം ചെയ്യാനാവുന്നതാണ്. ഇനി താഴോട്ട് വരുമ്പോൾ നമുക്ക് തലയിൽ വെക്കാൻ പറ്റിയ എന്തോ ഒരു സംഭവം നമുക്ക് ഇത് ലോഗിൻ റിവാർഡ് ആയിട്ട് തരുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു വൗച്ചർ, ഇൻക്യുബേറ്റർ വൗച്ചർ നമുക്ക് ഇതുവഴി ലോഗിൻ റിവാർഡ് ആയിട്ട് തരുന്നതാണ് ഗൈസ്. ഇനി ഈ തൊപ്പിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സെർവറിൽ ഈ തൊപ്പി അങ്ങാണ്ടാണ് കോൾ ബാക്ക് ഇവന്റ് വഴി കൊണ്ടുവന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഏതോ ഒരു തൊപ്പിയാണ്, ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് താഴോട്ട് വരുമ്പോൾ നമുക്ക് വേറെയും കുറച്ച് ലോഗിൻ റിവാർഡ്സ് ഒക്കെ കാണാനാവുന്നതാണ്. ഈ ലോഗിൻ റിവാർഡിൻ്റെ ഇൻ്റർഫേസിലാണ് നമ്മുടെ ബാറ്റിൻ്റെ സ്കിന്നൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നല്ലൊരു ലെജൻഡറി സ്കിൻ തന്നെയാണ്. അന്ന് എടുക്കാൻ പറ്റാത്ത കൂട്ടുകാർക്ക് എന്തായാലും ഈ ഒരു സംഭവം നമ്മുടെ ഇന്ത്യൻ സെർവറിൽ വരുമ്പോൾ എടുക്കാൻ കഴിയും. ഇനി കുറച്ച് മിഷൻസ് ഒക്കെ ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടുന്ന ഒരു പാരച്യൂട്ടിൻ്റെ സ്കിന്നാണ് ഇവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ കുറച്ച് മിഷൻസ് ചെയ്യുന്നത് വഴി ഈ ഒരു പച്ച ടോക്കൺ നമുക്ക് കളക്ട് ചെയ്യാനാവുന്നതാണ്. ഈ ഒരു പച്ച ടോക്കൺ വെച്ചാണ് നമ്മുടെ ബാക്ക് പാക്കിൻ്റെ സ്കിന്നും അതുപോലെ തന്നെ സർഫ് ബോർഡിൻ്റെ സ്കിന്നൊക്കെ ക്ലെയിം ചെയ്യാനാവുന്നത്. എന്തായാലും വളരെ നല്ലൊരു ഇവന്റ് തന്നെയാണ്. ഈ ഒരു ഇവന്റ് നമ്മുടെ സെർവറിൽ വന്നാൽ എന്തായാലും നമുക്ക് വെർത്ത് തന്നെയാണ്. ഇഷ്ടം പോലെ ഫ്രീ ഐറ്റംസ് ഇതിൽ നിന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നതാണ് ഗൈസ്. ഇനി നമ്മുടെ ഹാക്കർ സ്റ്റോറാണ് ഇവിടെ കാണാനാവുന്നത്. ഇത് വന്നിരിക്കുന്നത് യൂറോപ്യൻ സെർവറിലാണ്. യൂറോപ്യൻ സെർവറിൽ നല്ല നല്ല ഐറ്റംസ് തന്നെയാണ് ഈ ഒരു ഹാക്കർ സ്റ്റോർ ഇവന്റ് വഴി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒബ്വിയസ്ലി ഇതിലും എലൈറ്റ് പാസ് കൊണ്ടുവന്നിട്ടില്ല. എലൈറ്റ് പാസ് കൊണ്ടുവന്നിട്ടില്ലെങ്കിലും നല്ല നല്ല ഐറ്റംസ് തന്നെയാണ് ഈ ഒരു സെർവറിൽ ഈ ഒരു ഇവന്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇനി അതിൻ്റെ തൊട്ട് സൈഡിലുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഗ്രനേഡ്, ബാക്ക് പാക്ക്, ലൂട്ട് ബോക്സ്, ക്യാരറ്റേഴ്സ് അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ നമുക്ക് കാണാനാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മളിവിടെ ബാക്ക് പാക്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ രണ്ട് ഐറ്റംസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്.
ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ M1-ന്റെ സ്കിന്നും അതുപോലെ തന്നെ ഒരു ബാക്ക് പാക്കിന്റെ സ്കിന്നും ആണ്. അപ്പൊ എന്തായാലും വേറെ ലെവൽ തന്നെയാണ്. എന്തായാലും ഇത് സ്പിൻ ചെയ്ത് ഇതിൽ നിന്ന് എടുക്കാൻ കഴിയുന്നതായിരിക്കും ഗൈസ്. അപ്പൊ ഇത്രയൊക്കെ അപ്ഡേറ്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തുകൊണ്ട് നമ്മളിടുന്ന വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഗൈസ്. അപ്പൊ എന്തായാലും ഒരു പുതിയ എടുക്കാച്ചിട്ട് സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.